യഥാർത്ഥത്തിൽ ഞാൻ ഈ വിഷയത്തിന് എടുത്തിരിക്കുന്ന ഒരു ടൈറ്റിൽ ചരിത്രം ആയുധമാകുമ്പോൾ എന്നാണ്. എങ്ങനെയാണ് ചരിത്രം ആയുധമായി വർത്തമാനകാല ഇന്ത്യയിൽ രൂപപ്പെടുന്നത് എന്നാണ്. അപ്പോൾ ഈ ആശയം പ്രധാനമായും രണ്ട് ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, എന്താണ് ചരിത്ര രചന? ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു ചരിത്ര രചനാ സമ്പ്രദായം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്? ആ ചരിത്ര രചനാ സംവിധാനത്തിന് വർത്തമാനകാല ഇന്ത്യയിലുണ്ടാകുന്ന മാറ്റം ഏത് രീതിയിലാണ് സംഭവിക്കുന്നത് എന്നും അത് ഏതൊക്കെ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ വരുന്ന തലമുറ നേരിടുമെന്നുമുള്ള ഒരു ഒരു നിരീക്ഷണമാണ് ഞാൻ പ്രധാനമായും മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. ചരിത്ര രചന എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അത് പുരാതന കാലഘട്ടത്തെ പറ്റിയുള്ള ഒരു പഠന പ്രക്രിയ എന്ന നിലയ്ക്കായിരിക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരി ചരിത്ര രചനയ്ക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. അതിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ലെജിറ്റമൈസിങ് ദ സ്റ്റേറ്റ് എന്നതാണ്. അതായത് നിലനിൽക്കുന്ന ഒരു ഭരണകൂടത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ നീതിയുക്തമാക്കുക എന്ന് പറയുന്ന ഒരു ഒരു ലക്ഷ്യം ഈ ചരിത്ര രചനയ്ക്കുണ്ട്. അത്തരത്തിൽ ചരിത്ര രചന ഒരു ലെജിറ്റമൈസേഷൻ പ്രോസസ്സിലേക്ക് ഒരു ചരിത്ര രചന ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്നത് കൊളോണിയൽ അധിനിവേശനത്തെ തുടർന്നാണ്. അതുകൊണ്ട് കൊളോണിയൽ ചരിത്ര രചന അത്തരത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ആധുനിക രീതിയിലുള്ള ഇന്ത്യയുടെ ചരിത്രം കണ്ടെത്തുന്ന ഒരു രചനാ പ്രക്രിയ രൂപപ്പെടുന്നുണ്ട്. ഈ കൊളോണിയൽ ചരിത്ര രചന മൂന്ന് ഘട്ടങ്ങളിലൂടെ മൂന്ന് വ്യത്യസ്ത ആശയങ്ങളിലൂടെയാണ് ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് ഓറിയന്റലിസ്റ്റ് അല്ലെങ്കിൽ ഇൻഡോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു പഠന പ്രക്രിയ, രണ്ടാമത്തത് ഇവാഞ്ചലിക്കൽ എന്ന് പറയുന്ന മറ്റൊരു പഠന പ്രക്രിയ, അതോടൊപ്പം തന്നെ ആംഗ്ലിസിസ്റ്റുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ യൂട്ടിലിറ്റേറിയൻസ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ചരിത്ര രചന അവർ ഇന്ത്യയെ പറ്റി പഠിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇന്ത്യയെ പറ്റി പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഓറിയന്റലിസ്റ്റുകൾ ഇന്ത്യയ്ക്ക് ഒരു പൈതൃകമുണ്ടെന്നും ഒരു സാംസ്കാരിക സ്വത്വമുണ്ട് എന്നും ആ പൈതൃകത്തെ മനസ്സിലാക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളാണ് നമുക്ക് സ്വാഭാവികമായിട്ടും കാണാം. ധാരാളം ചിന്തകന്മാർ, ധാരാളം പണ്ഡിതന്മാർ ഇന്ത്യയുടെ ആ സാംസ്കാരിക പൈതൃകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ് വായിക്കുന്നത്, അതോടൊപ്പം ആർക്കിയോളജിക്കൽ സൊസൈറ്റി തുടക്കം കുറിക്കുന്നത്, എന്താണ് പുരാണ കാലഘട്ടത്തിലുണ്ടായിരുന്ന കൃതികളെല്ലാം തന്നെ പലതും വിദേശ ഭാഷകളിലേക്ക് മറ്റു ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ട് അതിനെ ഒരു ഉപാദാനം അല്ലെങ്കിൽ സോഴ്സായി സ്രോതസ്സായി കണ്ടുകൊണ്ട് ചരിത്രം അവർ നിർമ്മിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിനുശേഷമുള്ള ഈ ആംഗ്ലിസിസ്റ്റുകളും അതോടൊപ്പം തന്നെ ഇവാഞ്ചലിക്കൽസുകൾക്കും ചരിത്ര രചനയിൽ ഒരു കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു, ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ചരിത്രത്തെ കൃത്യമായിട്ട് കൊളോണിയലിസത്തിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, കൊളോണിയൽ ഭരണകൂടത്തിന് അനുകൂലമായിട്ട് ചരിത്ര രചനയെ രൂപപ്പെടുത്തുക എന്ന് പറയുന്ന ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് ജെയിംസ് മില്ലർ 1817 എഴുതിയ പുസ്തകം ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം, ആ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ഇന്ത്യാ ചരിത്രത്തെ ആദ്യമായി മൂന്ന് ഘട്ടങ്ങളായി തിരിക്കുകയാണ് ചെയ്തത്. ഏൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ എന്ന് പറയുന്നത്. ആ ഏൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ എന്ന് ഇന്ത്യ ചരിത്രത്തെ ആദ്യമായി കണ്ടെത്തിയത് ജെയിംസ് മില്ലർ എന്ന് പറയുന്ന കൊളോണിയൽ ചിന്തകനാണ്. അദ്ദേഹം ആ ചിന്തകൻ അങ്ങനെ ഏൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ എന്ന് യൂറോപ്പിൽ നിലവിലുണ്ടായിരുന്ന കാലഘട്ടത്തെ ഇന്ത്യൻ കോണ്ടക്സ്റ്റിലേക്ക് വെച്ച സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ ആ രീതിയിൽ ഇന്ത്യ ചരിത്രത്തെ മാറ്റിമറിച്ചപ്പോൾ പുരാതന കാലഘട്ടത്തെ അദ്ദേഹം ഹിന്ദു കാലഘട്ടം എന്ന് വിളിച്ചു, മധ്യകാലഘട്ടത്തെ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം കാലഘട്ടം എന്ന് വിളിച്ചു, ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമുള്ള കാലഘട്ടത്തെ ആധുനിക കാലഘട്ടം എന്ന് വിളിച്ചു. അങ്ങനെ വിളിക്കുന്ന സമയത്തുണ്ടായ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം, പുരാതന ഇന്ത്യ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ഹിന്ദു കാലഘട്ടമായിരുന്നില്ല. അപ്പം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, റിലീജിയൻ്റെ അടിസ്ഥാനത്തിൽ, ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും ചരിത്ര രചന നടത്തിയപ്പോൾ അവർ പുരാതന കാലഘട്ടത്തെ ഹിന്ദു കാലഘട്ടമായി കാണുകയാണ് ചെയ്തത്. അങ്ങനെ ഹിന്ദു കാലഘട്ടം എന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം പല രാജാക്കന്മാരും പ്രശസ്തര, മുഗൾ കാലഘട്ടം തൊട്ട് ശതവാഹനാസ് ആയിക്കോട്ടെ, കനിഷ്കന്റെ കാലഘട്ടമായിക്കോട്ടെ, ഇതൊന്നും തന്നെ ഹിന്ദു കാലഘട്ടമായിരുന്നില്ല. അതൊക്കെ ബുദ്ധിസ്റ്റ് ട്രഡീഷന്റെ ഭാഗമായിരുന്നു, ജെയിൻ ട്രഡീഷൻ ഉണ്ടായിരുന്നു, അജിവിക സെക്റ്റുകൾ ഉണ്ടായിരുന്നു. ഹിന്ദു എന്ന് പറയുന്ന ഒരു പദം പോലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ ആ ഹിന്ദു എന്ന് പറയുന്ന ഒരു പദം കൊടുത്തുകൊണ്ട് ആ കാലഘട്ടത്തെ നിർണ്ണയിക്കുകയും മധ്യകാലഘട്ടത്തെ സ്വാഭാവികമായിട്ടും ഇസ്ലാം കാലഘട്ടം, മുസ്ലിം കാലഘട്ടം എന്ന് വിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഇസ്ലാം കാലഘട്ടം, മുസ്ലിം കാലഘട്ടം എന്ന് വിളിക്കുമ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നതും ഭൂരിഭാഗം
പ്രദേശത്ത് നിന്ന് വ്യത്യസ്തമായ ഭൂപ്രദേശത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് രൂപപ്പെട്ടിട്ട് വന്നിട്ടുള്ളത്. അറബ്സ് ഉണ്ടായിരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ടർക്കിഷ് പീപ്പിൾ ഉണ്ടായിരുന്നു, പേർഷ്യൻസ് ഉണ്ടായിരുന്നു. ഇവരെ മൂന്ന് പേരെയും ഒരുമിച്ച് കൊണ്ട് അവർ മുസ്ലിംസ് എന്ന് നാമകരണം ചെയ്യണം. ആ പദവും ആ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തെ ഈ രീതിയിൽ ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ച സന്ദർഭത്തിൽ പിന്നീട് വന്ന ചരിത്രകാരന്മാർ ഈ കാലഘട്ടത്തെ അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് ചരിത്രം നടത്തിയത്, ചരിത്ര രചന നടത്തിയത്. എന്നാൽ ജെയിംസ് മില്ലർ തന്നെ ഇന്ത്യയുടെ പുരാതന ചരിത്രത്തെ, പൗരാണിക ചരിത്രത്തെ ഹിന്ദു കാലഘട്ടമെന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിശേഷിക്കുമ്പോൾ, ആ കാലഘട്ടത്തിലെ ഹിന്ദുക്കൾ ഇറാഷണൽ ആയിരുന്നു, ബാർബേറിയൻസ് ആയിരുന്നു, അവർക്ക് യുക്തിബോധം ഉണ്ടായിരുന്നില്ല, അവർ അലഞ്ഞു തിരിഞ്ഞ് നടന്നവരായിരുന്നു, അവർക്ക് യാതൊരുവിധ സാംസ്കാരിക ബോധവും ഉണ്ടായിരുന്നില്ല, അവർ അപരിഷ്കൃതരായിരുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അവരുടെ കൃതികളിലൊന്നും തന്നെ റാഷണാലിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പൗരാണിക ചരിത്രത്തെ ഈ രീതിയിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം വെച്ചുകൊണ്ട് വിശകലന വിധേയമാക്കിയ സന്ദർഭത്തിൽ പിന്നീട് വന്ന ചരിത്ര രചന, അതായത് 1890s, അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ഒരു പുതിയ ചരിത്ര രചനാ സമ്പ്രദായം ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നു. അതിനെ ദേശീയ ചരിത്ര രചന എന്നറിയപ്പെട്ടു. ആ ദേശീയ ചരിത്ര രചനയുടെ പ്രാഥമികമായ ലക്ഷ്യം എന്ന് പറയുന്നത് നേഷൻ മേക്കിംഗ് ആണ്, ഒരു രാഷ്ട്രത്തെ കണ്ടെത്തലായിരുന്നു. കാരണം ഇവിടെ ഒരു രാഷ്ട്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി വന്ന ഒരു ദേശീയ ചരിത്ര രചന. അപ്പോൾ ആ ചരിത്ര രചനയ്ക്കൊരു പ്രത്യേക ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ജനങ്ങളിലെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു ബഹുസ്വര സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ഒരു ദേശരാഷ്ട്രത്തെ വിഭാവന ചെയ്യുക. അങ്ങനെ ആ ചരിത്ര രചന ആദ്യമേ തന്നെ കൊളോണിയൽ ചരിത്ര രചനാ പ്രക്രിയ എന്താണോ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയത്, അതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ചരിത്ര രചനയിലേക്ക് അവർ മാറി. കാരണം അവരുടെ പ്രാഥമികമായ ലക്ഷ്യം ഒരു രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിലേക്ക് കടക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ കാലഘട്ടത്തെ അതുപോലെ അങ്ങ് പ്ലേസ് ചെയ്തു, അതിനെ ക്വസ്റ്റ്യൻ ചെയ്തില്ല. ഏൻഷ്യൻ്റ് ഹിന്ദു കാലഘട്ടമെന്നും മിഡീവൽ മുസ്ലിം കാലഘട്ടമെന്നും ആധുനിക കാലഘട്ടം ബ്രിട്ടീഷ് എന്ന നിലയ്ക്ക് തന്നെ ആ ക്രൊണോളജിയെ അതുപോലെ വെച്ചുകൊണ്ട് പൗരാണിക കാലഘട്ടത്തെ അങ്ങ് വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ചരിത്ര നിർമ്മാണ പ്രക്രിയ ഇന്ത്യയിൽ തുടക്കം കുറിച്ചു. അത് കെ പി ജയ്സ്വാൾ ആയിക്കോട്ടെ, ആർ കെ മുഖർജി ആയിക്കോട്ടെ, ആർ സി മജുംദാർ ആയിക്കോട്ടെ, ആർ ജി ഭണ്ഡാർക്കർ ആയിക്കോട്ടെ, ധാരാളം ചരിത്രകാരന്മാർ ഈ പൗരാണിക കാലഘട്ടത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു ചരിത്ര രചനാ പ്രക്രിയ രൂപപ്പെടുത്തുകയാണ് ചെയ്തത്. അവർ ഒരിക്കലും ഈ കാലഘട്ടത്തെ ക്വസ്റ്റ്യൻ ചെയ്തില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുമാത്രമല്ല, അവർ ചരിത്രത്തെ വസ്തുതാവിരുദ്ധമായി പ്രതിപാദിച്ചു. വസ്തുതാവിരുദ്ധമായി പ്രതിപാദിച്ചതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ഗുപ്ത കാലഘട്ടത്തെ, സുവർണ കാലഘട്ടം, നമ്മളൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്, ഗുപ്ത കാലഘട്ടം സുവർണ കാലഘട്ടമാണ്, ആര്യന്മാരെന്ന് പറയുന്നത് ഇന്ത്യ തന്നെയായിരുന്നു ആര്യന്മാരുടെ ഹോംലാൻഡ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചരിത്ര രചന വളരെ വളരെ ആഘോഷമായി ഇന്ത്യയുടെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചരിത്രം ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടത്. ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശരാഷ്ട്രത്തെ നിർമ്മിച്ചെടുക്കുക എന്നതായിരുന്നു അതിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം. പക്ഷേ ആ പ്രാഥമികമായ ലക്ഷ്യം മുന്നോട്ട് വച്ചിരുന്നപ്പോൾ തന്നെ ഈ പൗരാണിക ഇന്ത്യയെ വളരെയേറെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു ചരിത്ര രചന രൂപപ്പെട്ടു വരികയാണ് സംഭവിച്ചിട്ടുള്ളത്. ആ ചരിത്ര രചന വർത്തമാന കാലഘട്ടത്തിൽ വേറിട്ട രൂപത്തിലേക്ക് നമ്മുടെ ഇടയിലേക്ക് വരികയാണ്. ഞാൻ അതിനെപ്പറ്റി വിശദമായി പറയുന്നതാണ്. എന്നാൽ ഈ രണ്ട് ചരിത്ര രചനാ മാർഗരീതിക്കും ഇടയിൽ 1940s ഇന്ത്യയിൽ മാർക്സിസ്റ്റ് ചരിത്ര രചന അഥവാ ശാസ്ത്രീയ ചരിത്ര രചന എന്ന് പറയുന്ന ഒരു പ്രക്രിയ രൂപപ്പെട്ടു വരുന്നു. അത് 1940s ഡി ഡി കൊസാംപി എന്ന് പറയുന്ന വിഖ്യാത ഗണിതശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഗണിതശാസ്ത്രജ്ഞനായിരുന്നെങ്കിലും അദ്ദേഹം അറിയപ്പെടുന്നത് ഇന്ത്യൻ ചരിത്ര രചനയുടെ, സയൻറ്റിഫിക് ചരിത്ര രചനയുടെ പിതാവെന്നാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രശസ്തമായ പുസ്തകം ആൻ ഇൻട്രഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകമാണ്. ആ വിഖ്യാതമായ പുസ്തകത്തിൽ അദ്ദേഹം ഇന്ത്യ ചരിത്രത്തെ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ചരിത്ര രചനയ്ക്കൊരു നിർവചനം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഹിസ്റ്ററി എന്ന് പറയുന്നത് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് സക്സസീവ് ചേഞ്ചസ് ഇൻ ദ മീൻസ് ആൻഡ് റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ഉപാദാന പ്രക്രിയകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിർമ്മാണ പ്രക്രിയയാണ് ചരിത്രം എന്ന് പറയുന്നത്.
നിങ്ങൾ ഇന്ത്യയുടെ ചരിത്രമല്ല ഏതൊരു ഭൂപ്രദേശത്തിൻ്റെ ചരിത്രം എഴുതാൻ നോക്കിയാലും നിങ്ങൾ ആദ്യം നോക്കേണ്ടത് രാജാവിനെയല്ല, നേരെ മറിച്ച് നിങ്ങൾ കർഷകരെയാണ് നോക്കേണ്ടത്. ഒരു ഭൂപ്രദേശത്തിൻ്റെ ചരിത്രം എഴുതാൻ ശ്രമിക്കുമ്പോൾ രാജാവിനെ നോക്കിക്കൊണ്ട് നിങ്ങൾ ചരിത്രം എഴുതിയാൽ ആ ചരിത്രത്തിൽ നിങ്ങൾക്ക് അധികാരത്തെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ കർഷകരെ നോക്കിക്കൊണ്ടൊരു ചരിത്ര രചനയിലേക്ക് മാറുന്ന സമയത്ത് കർഷകൻ ഏത് തരത്തിലുള്ള കലപ്പയാണ് ഉപയോഗിച്ചത്, ആ കലപ്പ ഭാരം കൂടിയതാണോ ഭാരം കുറഞ്ഞതാണോ, ഭാരം കൂടിയ കലപ്പയിൽ നിന്നും ഭാരം കുറഞ്ഞ കലപ്പയിലേക്കുള്ള സഞ്ചാരം അവൻ്റെ ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി, അവൻ്റെ ബൗദ്ധികതയെ അടയാളപ്പെടുത്തുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യയുടെ ചരിത്ര രചനയിൽ സാധാരണക്കാരായ മനുഷ്യരെ, കർഷകരെ, കച്ചവടക്കാരെ, അത്തരത്തിൽ മാറ്റി നിർത്തപ്പെട്ടിരുന്ന, ഒഴിവാക്കപ്പെട്ടിരുന്ന മനുഷ്യരുടെ ചരിത്രം ഇന്ത്യയുടെ ചരിത്ര രചനയുടെ ഭാഗമായി മാറി. അതുകൊണ്ടാണ് ആ ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമായ മിത്ത് ആൻഡ് റിയാലിറ്റിയിലേക്കും അതോടൊപ്പം ദ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ ഏൻഷ്യൻ്റ് ഇന്ത്യ ഹിസ്റ്റോറിക്കൽ ഔട്ട്ലൈൻ എന്ന് പറയുന്ന പുസ്തകങ്ങളിലൂടെ വളരെ വ്യത്യസ്തമായ ഒരു ചരിത്ര രചന ആഖ്യാന രീതി ഇന്ത്യയിൽ പരിചയപ്പെടുത്തുകയാണ് ഡി ഡി കൊസാമ്പി ചെയ്തത്. ആ ചരിത്ര രചന ഇന്ത്യയുടെ ചരിത്രം പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ നിന്നും സ്വാഭാവികമായിട്ടും കൾച്ചറൽ ആൻഡ് ഇക്കോണമിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന സാംസ്കാരികവും സാമ്പത്തികവും സാമൂഹികവുമായ ക്രയവിക്രയങ്ങളിലേക്ക് ചരിത്ര രചന മാറുകയാണ് ചെയ്തത്. അവിടെ അങ്ങനെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ ക്രയവിക്രയത്തിലേക്ക് മാറിയപ്പോൾ എല്ലാ വിഭാഗം മനുഷ്യരും ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. അതുവരെ ഉണ്ടായിരുന്നത് രാജാവും രാജാവിൻ്റെ ഭരണ പരിഷ്കാരങ്ങളുമാണ്. ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ചരിത്രം പഠിക്കാത്ത വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ടും പറയുന്നത് ചരിത്രം എന്ന് പറയുന്നത് രാജാവും രാജാവിൻ്റെ ഭരണ പരിഷ്കാരങ്ങളുമാണ്, ഷെർഷയുടെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അക്ബറിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മൗര്യ രാജാക്കന്മാരുടെ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞായിരിക്കും സ്കൂളുകളിൽ ചരിത്രം പഠിപ്പിച്ചിരിക്കുന്നത്. അവിടെ ഒന്നും കർഷകരെ അല്ലെങ്കിൽ സാധാരണ ജനവിഭാഗങ്ങളെ ഒന്നും തന്നെ അടയാളപ്പെടുത്തുന്നതേയില്ല. ഇവിടെ മാർക്സിസ്റ്റ് ചരിത്ര രചന അല്ലെങ്കിൽ സയൻറ്റിഫിക് ചരിത്ര രചന എന്ന് പറയുന്ന പ്രക്രിയ പൂർണ്ണമായിട്ടും മാറി സാധാരണ ജനങ്ങളുടെ ജീവിത പ്രക്രിയകളിലൂടെ, കർഷകരുടെ ജീവിതത്തിലൂടെ, അവരുടെ ദൈനംദിന ജീവിതത്തിലൂടെ പല പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തെ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ ക്രയവിക്രയങ്ങളിലൂടെ രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മിത്ത് ആൻഡ് റിയാലിറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിലൂടെ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ദേശരാഷ്ട്രത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പൗരാണിക ചരിത്രത്തെ നിങ്ങൾ അടയാളപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് മിത്ത്, അതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് എത്തപ്പെടാം, രാമായണം മഹാഭാരതം തുടങ്ങിയ ഇതിഹാസ കൃതികളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ചരിത്രത്തിൻ്റെ ആശയങ്ങൾ കണ്ടെത്താൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കുക. നേരെ മറിച്ച് ദേശീയ ചരിത്രകാരന്മാർ രാമായണവും മഹാഭാരതവും ഒക്കെ ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ, അതിനെ ചരിത്രമായി തന്നെ അവരടയാളപ്പെടുത്തുകയാണ് ചെയ്തത്. ഇവിടെ അതിനെ ഒരു സോഴ്സായി വീണ്ടും കാണാൻ തുടങ്ങി. രാമായണവും മഹാഭാരതവും പുരാണവും ഇതിഹാസങ്ങളും എല്ലാം തന്നെ അതൊരു തെളിവ് സാമഗ്രിയായി, ഉപാദാനമായി നോക്കിക്കണ്ടുകൊണ്ട്, ആ ഉപാദാനം ഉപയോഗിച്ചുകൊണ്ട്, തെളിവ് ഉപയോഗിച്ചുകൊണ്ട് ചരിത്രത്തെ പുനർനിർണയിക്കുവാൻ, ചരിത്രത്തെ റീഇൻറ്റർപ്രറ്റേഷൻ നടത്തുവാൻ, കൃത്യമായി രേഖപ്പെടുത്തുവാനും ശ്രമിച്ചു. അത് ആ പാരമ്പര്യം ആർ എസ് ശർമ്മയിലൂടെ, റോമുല ഥാപ്പറിലൂടെ, ഇർഫാൻ ഹബീബിലൂടെ വളരെ വിശാലമായ ഒരു ചരിത്ര രചന ലോകത്തെ അടയാളപ്പെടുത്തുന്ന വിഖ്യാത ചരിത്രകാരന്മാരാൽ ഇന്ത്യൻ ചരിത്ര രചനാ സമ്പ്രദായം മാറുകയാണ് ഉണ്ടായത്. റോമുല ഥാപ്പർ 1964 പബ്ലിഷ് ചെയ്ത അശോക ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് ദ മൗര്യൻ എംപയർ എന്ന് പറയുന്ന പുസ്തകം, അതുവരെയും മൗര്യ സാമ്രാജ്യത്തെ പറ്റിയുള്ള പഠനം നമ്മളെല്ലാം രാജാവിനെ, അശോകനെ മഹാനായ രാജാവായി കാണുന്ന സമയത്ത്, അശോകനെ പറ്റി പഠിക്കുന്ന സമയത്ത് കലിംഗ യുദ്ധം നടത്തി വിജയിച്ച രാജാവ്, യുദ്ധം അവസാനിപ്പിച്ച രാജാവായി സ്കൂൾ തലങ്ങളിൽ പഠിച്ച നമ്മൾ, പിന്നീട് റോമുല ഥാപ്പറിൻ്റെ പുസ്തകം വായിക്കുന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് രാജാവ് യുദ്ധത്തിന് ശേഷം യുദ്ധം അവസാനിപ്പിച്ചതായി കണ്ടെത്തിയതെന്ന് പറയുന്ന മറു ചോദ്യം ചോദിച്ചുകൊണ്ട് റോമുല ഥാപ്പർ ആ പഠനം നടത്തുവാൻ ശ്രമിച്ചു. അങ്ങനെ നടത്തുവാൻ ശ്രമിക്കുന്ന സമയത്ത് അശോകൻ എന്ന് പറയുന്ന രാജാവ് ദിഗ്വിജയ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അംഗീകരിച്ചിരുന്നു. ദിഗ്വിജയ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കുകളിലേക്കും രാജാവ് യുദ്ധം ചെയ്യുന്നു. അവസാനം ആക്രമിക്കപ്പെടാതെ കിടന്നിരുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു കലിംഗ. അതുകൊണ്ട് കലിംഗയും ആക്രമിച്ചു കഴിഞ്ഞാൽ
ഇനി മറ്റു ഭൂപ്രദേശങ്ങൾ ആക്രമിക്കാനില്ലാത്തത് കൊണ്ട് രാജാവ് സ്വാഭാവികമായിട്ടും യുദ്ധം അവസാനിപ്പിക്കുന്നു. അപ്പൊ ചരിത്ര രചനയുടെ ഇവിടത്തെ പ്രാഥമികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഭൂതകാലത്തെ അടയാളപ്പെടുത്തലല്ല, ഭൂതകാലഘട്ടത്തിൽ എന്താണ് കൃത്യമായി നടന്നത് എന്ന് കണ്ടെത്തലായിരുന്നു ഈ ചരിത്ര രചനാരീതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായ സങ്കല്പം. പല വ്യത്യസ്തമായ തെളിവ് സാമഗ്രികളും വ്യത്യസ്തമായ രീതിയിൽ പുതിയ പുതിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പഠിക്കുകയാണ് ചെയ്തത് റോമലാത്താപ്പ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ, ഒരു ശാസനത്തിൽ പറയാണ് എല്ലാവരും അശോകന്റെ എല്ലാ ശാസനങ്ങളും തുടങ്ങുന്നത് ദേവാനാം പിയേനാം പിയദസിനോം രാജവും, ദേവന്മാരിൽ പ്രിയപ്പെട്ടവനായ സുന്ദരനായ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. റോമലാത്താപ്പ് തന്നെ വെച്ച് എന്തിനാണ് രാജാവ് ഇങ്ങനെ എല്ലാ ശാസനങ്ങളും ഇങ്ങനെ നിരന്തരം ചോദിക്കുന്നത്? അപ്പൊ രാജാവിന് എന്തോ കുഴപ്പമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ചോദ്യം ഈ തെളിവുകളെ, ഈ തെളിവിനെ അതേപടി പകർത്താതെ ഈ തെളിവിൻ്റെ മേൽ നിരന്തരമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പുതിയ വിജ്ഞാനത്തിലേക്ക് പുതിയ അറിവിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഒരു ശാസനത്തിൽ പറയുകയാണ് ഗ്രാമസഭകൾ കൃത്യമായി വിളിച്ചു ചേർക്കണം. ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുക മാത്രമല്ല അത് കൃത്യമായി നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്യം ഗ്രാമമുഖ്യനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റു ചരിത്രകാരന്മാർ ഉപയോഗിച്ചത് മൗര്യ കാലഘട്ടത്തിൽ ഒരു കൃത്യമായ ഭരണ സംവിധാനം ഉണ്ടായിരുന്നു, ആ ഭരണ സംവിധാനം രാജാവ് ധാരാളം പ്രവിശ്യകളായി വിഭജിച്ചു, പ്രവിശ്യകളെ മറ്റു ഭൂപ്രദേശങ്ങളായി വിഭജിച്ചു, അവിടെയെല്ലാം ഗ്രാമമുഖ്യനുണ്ടായിരുന്നു, ഗ്രാമമുഖ്യൻ കൃത്യമായി ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുമായിരുന്നു എന്നൊക്കെ നമ്മൾ സ്കൂൾ തലങ്ങളിൽ പഠിച്ചു. റോമലാത്ത പ്രദേശിച്ചു എന്തിനാണ് ഇത്തരത്തിലൊരു ശാസനം എഴുതേണ്ടി വന്നത്? ഇത്തരത്തിലൊരു ശാസനം എഴുതേണ്ടി വന്നത് സ്വാഭാവികമായിട്ടും ഗ്രാമസഭകൾ കൃത്യമായി വിളിച്ചു ചേർത്തിട്ടുണ്ടായില്ലായിരിക്കാം, ഓർമ്മിപ്പിക്കുന്നതായിരിക്കാം രാജാവ്. ആ രീതിയിൽ ഈ പുതുതായി കിട്ടുന്ന തെളിവുകളെ, അതിനെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പുതിയ വിജ്ഞാനത്തിലേക്ക് എത്തിക്കലായിരുന്നു ശാസ്ത്രീയ ചരിത്ര രചനയുടെ പ്രാഥമികമായ ലക്ഷ്യം. അങ്ങനെ ഇന്ത്യ ചരിത്രത്തെ വ്യത്യസ്ത ധാരകളിലൂടെ വ്യത്യസ്ത അറിവുകളിലൂടെ രൂപപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ കൊസാംബി മുതൽ റോമലാത്താപ്പർ മുതൽ RS ശർമ്മ വരെയുള്ള, അല്ലെങ്കിൽ DN ഝാ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ BD ചതോപാധ്യ ഉൾപ്പെടെയുള്ള മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ ശ്രമിച്ചിട്ടുള്ളത്. 1954 RS ശർമ്മയുടെ വളരെ പ്രശസ്തമായ ശൂദ്രാസ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം, അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന കാസ്റ്റ് സ്ട്രക്ചറിനെ, മാരേജിനെ, ഇന്ത്യൻ ഫ്യൂഡൽ വ്യവസ്ഥിതിയെ, ഇത്തരത്തിൽ അറിയപ്പെടാതെ കിടന്നിരുന്ന പല വ്യത്യസ്ത മേഖലകളിലെയും പഠനവിധേയമാക്കിക്കൊണ്ട് ആ വിഷയങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് അതിനെ കൃത്യമായി സൈദ്ധാന്തിക പരികല്പനയിൽ നിന്ന് വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തെ ലോകവിജ്ഞാനത്തിലേക്ക് രൂപപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ശാസ്ത്രീയ ചരിത്ര രചനാ സമ്പ്രദായം രൂപപ്പെടുത്തിയത്. ആ ചരിത്ര രചനാ സമ്പ്രദായം അവിടെ നിന്നില്ല, അത് വീണ്ടും വളരെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ വികാസം പ്രാപിച്ചു. ഇപ്പം മെഡീവൽ ഇന്ത്യയെ പറ്റി പറയുകയാണെങ്കിൽ ഇർഫാൻ ഹബീബിൻ്റെ അഗ്രേറിയൻ സ്ട്രക്ചറിനെ പറ്റിയുള്ള അഗ്രേറിയൻ സിസ്റ്റം ഇൻ മെഡീവൽ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന പുസ്തകം, ധാരാളം ചരിത്രകാരന്മാർ അത്തരത്തിൽ വ്യത്യസ്തമായ തെളിവ് സാമഗ്രികളിലൂടെ വ്യത്യസ്തമായ രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ചരിത്രത്തെ രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ ചരിത്ര രചന പിന്നീട് സബാൾട്ടൻ ഹിസ്റ്ററിയും കേംബ്രിഡ്ജ് സ്കൂളും ഒക്കെ വന്ന് വളരെ വിശാലമാകുന്നുണ്ട്. എപ്പോൾ റോമലാത്താപ്പർ തന്നെ പറയുന്ന ഒരു നിരീക്ഷണമുണ്ട്, എപ്പോഴാണോ ഒരു ചരിത്രകാരൻ ഒരു പുതിയ ചോദ്യം ചോദിക്കുന്നത് ആ സന്ദർഭത്തിൽ ഒരു പുതിയ വിജ്ഞാനം, ഒരു പുതിയ അറിവ് ചരിത്ര രചനയിൽ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചരിത്രകാരനെ സംബന്ധിച്ചിടത്തോളം പുതിയ തെളിവുകളും പുതിയ ചോദ്യവുമാണ് ചരിത്രപരമായ അറിവിലേക്കുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് വർത്തമാന ഈ 1947 ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഈ രീതിയിലുള്ള ശാസ്ത്രീയ ചരിത്ര രചന കൃത്യമായി ഇന്ത്യയിൽ വളർന്നു വന്നു. നെഹ്റു ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ആ ശാസ്ത്രീയ ചരിത്ര രചനയെ തന്നെയാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്, അത് തന്നെയാണ് പാഠഭാഗങ്ങളായി രൂപാന്തരപ്പെടുകയും ഇന്ത്യയിലെ വിശാലമായ യൂണിവേഴ്സിറ്റികൾ ഈ ചരിത്ര രചനാ മാർഗത്തെ അവലംബിച്ചുകൊണ്ട് ധാരാളം പുതിയ പുതിയ വിജ്ഞാനങ്ങൾ ലോകത്തിന് മാർഗദർശിയായ രീതിയിൽ രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോൾ മുതലാണ് ഇന്ത്യയുടെ ചരിത്ര രചനയിൽ ഇന്ത്യയിലെ വലതുപക്ഷം എന്നറിയപ്പെടുന്ന സംഘപരിവാർ സംഘടനകൾ ഇടപെടാൻ തുടങ്ങിയത്, അത് എന്തായിരുന്നു അതിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം, അങ്ങനെ അതിനൊരു രാഷ്ട്രീയ ഐഡിയോളജി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം.